ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സേമിയ പായസമാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് വെറും 10 മിനിറ്റ് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സേമിയ പായസമാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റിയുമാണ്, അതുപോലെ തന്നെ തയ്യാറാക്കാനും എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ, ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഈ സേമിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ പായസം തയ്യാറാക്കാനായിട്ട് എടുക്കുന്ന ആ വണ്ണുള്ള നീളമുള്ള വടി പോലുള്ള സേമിയ അല്ല കേട്ടോ ഇത്. ഇത് ഈ കുനാഫ അതൊക്കെ തയ്യാറാക്കാനുള്ള നല്ല നൈസായിട്ടുള്ള സേമിയാണ്. അപ്പോൾ ഇത് മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുകയാണെങ്കിൽ മേടിക്കുക. ഞാൻ എപ്പോൾ കണ്ടാലും മേടിച്ച് വയ്ക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഉപ്പും അവയ്ക്ക് ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് വളരെ പെട്ടെന്ന് വേവുന്നത് കൂടിയാണ്. അതുപോലെ തന്നെ ഇതുകൊണ്ട് തയ്യാറാക്കുന്ന ഫുഡ് അതെന്ത് തന്നെയാണെങ്കിലും കഴിക്കാനൊരു പ്രത്യേക രുചിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ സേമിയ മുഴുവനായിട്ട് എടുക്കുന്നില്ല. അപ്പോൾ ഇതിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും, അതുകൊണ്ട് തന്നെ പകുതിയോളം ഞാൻ ഇതിൽ നിന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ബാക്കി പകുതി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ തൊടുമ്പോൾ തന്നെ മുറിഞ്ഞു പോകും, മാത്രമല്ല ഇങ്ങനെ തെറിച്ചിങ്ങനെ പോകുന്നുണ്ട്. കാരണം ഇത് അത്രയധികം തിന്നായിട്ടുള്ളതാണ് ഈ ഒരു സേമിയ. അപ്പം ഞാൻ കണ്ടില്ല, ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ സൈഡിലോട്ടൊക്കെ തെറിച്ച് പോകണോ, പെട്ടെന്ന് കട്ടായി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് റോസ്റ്റഡ് ആണ് എങ്കിൽ കൂടി നമ്മൾ തയ്യാറാക്കുമ്പോൾ ഒന്നും കൂടി റോസ്റ്റ് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പായസം തയ്യാറാക്കാനുള്ള പാത്രം ഒന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനതിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല നറു നെയ്യ്, നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയ നെയ്യാണ് പായസം തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത്. നല്ല മണമായിരിക്കും നമ്മൾ തയ്യാറാക്കിയതിന്. അപ്പോൾ ഞാൻ ഇതിലോട്ട് തന്നെ കശുവണ്ടി മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അവസാനം വറുത്ത് ചേർക്കൊന്നല്ല ചെയ്യുന്നത്, നമ്മൾ ഈ വൺ പോട്ട് പായസമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതാ കശുവണ്ടി റോസ്റ്റായപ്പോൾ ഞാൻ മുന്തിരിയും ചേർത്ത് കൊടുത്തു, റോസ്റ്റ് ചെയ്തു. അപ്പോൾ മുന്തിരിയൊക്കെ നന്നായിട്ട് പൊങ്ങി വരട്ടെ. നല്ലോണം ചൂടാകുമ്പോൾ മുന്തിരിയൊക്കെ നന്നായിട്ട് പൊങ്ങി വരും. ആ സമയത്ത് നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ മിക്സിങ് ഭയങ്കര പാടായിരിക്കും, അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും നമ്മൾ ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നമ്മൾ നെയ്യിലൊന്ന് ചൂടാക്കിയാൽ കുഴഞ്ഞു പോവാതെ നമുക്ക് കിട്ടും. ഇത് കണ്ടില്ലേ, ഇത് ഇളക്കാനായിട്ട് നല്ല പാടാണ്. നമുക്ക് എല്ലാ വശത്തും ജസ്റ്റ് ഒന്ന് ചൂടെത്താനായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, അത്രേ പറ്റുള്ളൂ. ഇളക്കുമ്പോൾ ഇങ്ങനെ കൂടി കൂടി കിടക്കും. നമ്മൾ വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുമ്പോഴാണ് എല്ലായിടത്തും ഒന്ന് ഈവനായിട്ട് ഒരു മിക്സിങ് കിട്ടുക. അല്ലാതെ നമ്മൾ ചൂടാക്കുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഞാനിതാ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2.5 ഗ്ലാസോളം വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് ഇത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് കേട്ടോ. നമ്മൾ വണ്ണുള്ള സേമിയ നമ്മൾ കുറച്ചധികം നേരം കുക്ക് ചെയ്തെടുക്കണം. ഇതിനതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒന്ന് ചൂടാകുമ്പോഴത്തേനും തന്നെ നല്ലപോലെ വെന്ത് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വെള്ളം ഒന്ന് തളിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ വെള്ളം തളിച്ചു കേട്ടോ. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും സേമിയ നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ലിറ്ററും നല്ല ശുദ്ധമായ പശുവിൻ പാലാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ പശു പാക്കറ്റ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഈ പാൽ ഒന്ന് തളിച്ച് നന്നായിട്ടൊന്ന് തളിക്കണം. അപ്പോൾ അതിനായിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ തളിക്കാനായിട്ട് വെയിറ്റ് ചെയ്യും കൂടി ചെയ്യുക. അപ്പോൾ ഇതാ തളിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പാൽ നന്നായി തളിച്ച് തുടങ്ങിയിട്ടുണ്ട്. പാലിന് നല്ല വേവൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാ നമ്മൾ ഈ സമയത്ത് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള മധുരം ചേർക്കുകയാണ്. മധുരത്തിൻ്റെ പാകമൊക്കെ ഏകദേശം ഒരു മീഡിയം ആയിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവരും അവനവൻ്റെ രുചിക്കനുസരിച്ചിട്ട് മധുരം ചേർക്കുക. പിന്നെ പഞ്ചസാര അലിയാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പായസത്തിൽ പഞ്ചസാര ചേർത്തതിന് ശേഷം നമ്മൾ ഒരുപാട് സമയം കുറുക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം പെട്ടെന്ന് തന്നെ ഇത് ഓൾറെഡി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ഒരു ഗ്ലാസ്സിലോട്ട് 2 പാക്കറ്റ് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഇതെന്തിനാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ മിൽക്ക് മെയ്ഡിന് പകരമായിട്ടാണ് ഇത് ചേർക്കുന്നത് കേട്ടോ. പായസത്തിൽ മിൽക്ക് മെയ്ഡ് ഒരു പ്രത്യേക ക്രീമി ആയിട്ടുള്ളൊരു ഇഫക്റ്റ് തരും. അപ്പോൾ അതും നമുക്ക് കിട്ടാനാണ്. മിൽക്ക് മെയ്ഡ് ഇല്ലാത്ത സാഹചര്യത്തിൽ 2 പാക്കറ്റ് പാൽപ്പൊടി എടുത്ത് ഒരല്പം വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി കലക്കിയെടുക്കുക. ഇതിനെ നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പാൽപ്പൊടി ഒന്ന് വെന്ത് കുറുകി നമുക്ക് കിട്ടും. അപ്പോൾ അതിനായിട്ട് വീണ്ടും ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇത് വേറെ ഒരു രുചിയാണ് കേട്ടോ. നമ്മൾ പാൽപ്പൊടി ചേർക്കുമ്പോൾ നമുക്ക് ഈ പായസത്തിന് കിട്ടുന്നത് നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെ ചേർക്കുന്ന അതുപോലെ തന്നെ കിട്ടും നമുക്ക്.
അപ്പോൾ ഇത് അതും തിളച്ച് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇനി നമ്മൾ ഈ പായസത്തിലേക്ക് ഒരു സംഭവം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. എന്താന്ന് വെച്ചാൽ പായസത്തിൻ്റെ ആ ഒരു മണവും ആ ഒരു ഫ്ലേവറും ഒക്കെ തരുന്നൊരു സംഭവമുണ്ട് ഏലക്കായ. നമ്മൾ അതും കൂടി ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വളരെ നൈസായിട്ടുള്ള സേമിയ നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് വളരെ, നമ്മളിപ്പോൾ സാധാരണ ഒരു ഗ്ലാസ് പായസം കഴിക്കുന്ന ആൾ രണ്ട് ഗ്ലാസ് കഴിക്കും, അത്രയും നമുക്ക് നാവിൽ ഇറങ്ങി പോകുന്ന ഒരു രുചിയാണിതിന്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിക്കോളൂ. താങ്ക് യു.